ഈ വിളക്ക് എരിയട്ടെ ഞാൻ വിചാരിച്ചു എന്നും ഇരുട്ടായിരിക്കുമെന്ന് മേഘങ്ങൾ തിങ്ങിഞ്ഞിരിങ്ങി ആകാശം കാണുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടും ഒരിക്കലെങ്കിലും ഒരു ചന്ദ്രൻ ഉദിക്കുമെന്നും ഇരുളെല്ലാം പ്രകാശത്തിന് വഴിമാറുമെന്നും ഞാൻ കരുതിയതേയില്ല നിന്നെക്കുറിച്ചുള്ള കേട്ടറിവ് നിന്നെ മോഹിക്കാൻ പോകുന്നതായിരുന്നില്ല എന്തൊക്കെയാണ് എന്നെക്കുറിച്ച് കേട്ടിട്ടുള്ളത് നീ തന്നെ ഓർത്തു നോക്ക് ഞാൻ ഒരുപാട് പറഞ്ഞില്ലേ ആ കേട്ടിട്ട് മതിയാവുന്നില്ല ഞാൻ അത്രയ്ക്ക് പ്രസിദ്ധയാണോ നല്ലതായിട്ടോ ചീത്തയായിട്ടോ അമ്മൂമ്മയ്ക്കൊന്നും വരുത്തരുതേ നേരത്തോട് നേരം കഴിയില്ലെന്നാ വൈദ്യര് പറഞ്ഞത് നാണുന്നാര് വേഗം വരൂ സുഭദ്ര എന്തെങ്കിലും പറഞ്ഞോ നല്ല തണുപ്പ് മുമ്പേ നടക്ക് വേണ്ട ഒന്ന് ഇങ്ങോട്ട് കേറാം എന്താ പറഞ്ഞത് അവിടെ ആരുമില്ല ഞാൻ കേട്ടത് അതല്ല പിന്നെ എന്താ കേട്ടത് ഏതൊരാണ് അടിയറി പറയ്ക്കുള്ള കരുത്ത് നിനക്കുണ്ടത്രേ മനസ്സിലായില്ല നിന്റെ ശീൽക്കാരങ്ങളും അയാളുടെ നിലവിളിയും കേട്ട് വന്നവർ പിറന്ന വേഷത്തിൽ ഇരുളിൽ നീ ഓടി മറന്ന് കണ്ടു അത്രേ ഓ അങ്ങനെ ഈ കഥയ്ക്ക് ചിറകുകളുണ്ട് അല്ലേ നമ്മുടെ അർദ്ധരാത്രി നിന്റെ കരച്ചിലല്ലേ അവസാനിച്ചത് ആരുമില്ലെന്ന് കരുതി എനിക്ക് ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് ആദ്യമായി തോന്നിയത് ആ രാത്രിയിലാണ് എന്റെ ദൈവമേ ഇത്രയേറെ നിലാവ് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഇത്രയേറെ നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല ഒരിക്കലും കെടാതിരുന്നെങ്കിൽ എവിടെയോ ചെമ്പകക്കാട് പോത്ത പോലെ എന്നെ വിയർക്കുന്നു ഈ നാട്ടിലെ യക്ഷിക്ക് നിന്റെ ചായയാണെന്ന് പറഞ്ഞു കേട്ടു കണ്ടവരാരോ ആണ് എണ്ണയുടെ നല്ല വാസന എടി കൊച്ചേ ഞാനിന്നങ്ങ് വരും ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ് എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ് ഏതവനാടി കെട്ടുന്നത് തമ്പുരാനൊന്നും അല്ലല്ലോ ആ നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരം നല്ലോണം പുലർന്നിട്ട് വന്നാ മതി ഇന്ന് സങ്കടപ്പെടണ്ട ഒന്നും ഉണ്ടാവില്ല ചത്രം തുരങ്ക മൗനവതാരിയോന ആരാത് കൊള്ളാമല്ലോ ഞാനും ഉണ്ട് കൂട്ടനെ ഏതായി വള്ള അപ്സരസോ നിക്കോ കാണുന്നില്ലല്ലോ പോയി നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു കുറച്ചകലെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു കുറച്ചകലേക്ക് എന്റെ തങ്കം എന്താ നിന്റെ പേര് മേനക അല്ല രംഭ അല്ല തിലോത്തമ
അല്ല പിന്നെ എന്താ അതിന്റെ പേര് പറ ഇത്തിരി ചുണ്ണാമ്പ് തരോ ഓ തരാമല്ലോ ചുണ്ണാമ്പ് കാഞ്ഞരത്തൻ പൂവും വേപ്പിന്റെ ഇലയാ ലേശം കയ്പുണ്ടാവും സഹിക്കുക മൂന്ന് നേരം കൊടുക്കുക ഭേദമല്ലെങ്കിൽ മരത്തിലേക്ക് കൊണ്ടുവരുന്ന വേണ്ടി വരും തളമടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം താൻ എത്തിയേക്കേണ്ടത് നേരാണോടോ എത്ര വട്ടം പറയണം പ്രതിക്രിയ ചെയ്യാനാണ് ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട് ഏത് എച്ചയാളെ തറയ്ക്കും പോലും ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു ആ വഴി പിന്നെ നടന്നിട്ടില്ല പാലപൂത്ത മണം എന്തൊരഴകായിരുന്നു അവൾക്ക് നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ ചിലിം ചിലിം കുലുസന്റെ കിലുക്കം ഉടുരാജമുഖി മൃഗരാജ കടി ഗജരാജ വിരാജിത മന്ദഗതി അവൾ അക്ഷിയല്ലായിരുന്നുവെങ്കിലോ പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് വാറ നോക്കുന്നു അവൾ പിന്നെന്ത് ചെയ്തു ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി അപ്പതേ കുരവ കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ് പനയോ അവിടെ ഏത് പന വെറും ഒരു മൂവാണ്ടം ആവല്ലേ ഉള്ളൂ നേരാണല്ലോ പണ്ട് പനമര ചോട്ടിലൊരു ശവം കണ്ടു യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു എന്തോ വസ്തുതർക്കം അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്ത മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട് പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു 33 34 37 38 39 41 രാമനാമൂടം അങ്ങോട്ട് ചൊല്ലുങ്കോ അവർ തമ്പിയം കെട്ട് ഇന്നെങ്കിൽ കണ്ടിപ്പാ പാക്കണോന്ന് രാമനാമൂടം അങ്ങോട്ട് ഓം വീട്ടിലൊരാൻ കാണും ഇപ്പൊ നേരം എന്നാച്ചു പൊഴുത് ചാഞ്ച് നാഴിക ആച്ചു വേറെ എങ്കിലും ഇരിപ്പാര് ഓം വീട്ടിലൊരാൻ കാണും പിന്നെ புரியலையா என்ன இவன் ஒண்ணுமே புரியாத மாதிரி பாக்குறான்